ം ബാക്ക് ടു ഓൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലേ പ്രൊഡക്ടുകളാണ് അപ്പോൾ ക്ലേ പ്രൊഡക്റ്റിലെ ബ്രിക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അപ്പം നമുക്കറിയാം ബ്രിക്ക് ഉണ്ടാക്കുന്നത് ക്ലേയിൽ നിന്നാണ് ക്ലേ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് എന്നാണ് അർത്ഥം ബ്രിക്ക് മാത്രമല്ല ക്ലേയിൽ നിന്നുണ്ടാക്കുന്നത് നമ്മളെ എർത്തേൺ വെയർ സ്റ്റോൺ വെയർ ടെറാക്കോട്ട പ്രോസലിൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ലേയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലേ പ്രൊഡക്റ്റാണ് ബ്രിക്ക് അപ്പോൾ ബ്രിക്കിനെ നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാം ഓക്കെ അപ്പം ബ്രിക്കിന് ബ്രിക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണാണ് ബ്രിക്കർത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നല്ല ബ്രിക്കർത്ത് എപ്പോഴും നമുക്ക് വളരെ എളുപ്പത്തിൽ മോൾഡ് ചെയ്യാനും പിന്നെ ഡ്രൈ ചെയ്യാനും പറ്റണം ഇങ്ങനെ മോൾഡിങ് ചെയ്യുമ്പോഴും ഡ്രൈയിങ് ചെയ്യുമ്പോഴൊന്നും അതിനുള്ളിൽ ക്രാക്കുകൾ ക്രാക്കുകൾ പറഞ്ഞാൽ വിള്ളലുകളൊന്നും ഉണ്ടാവാൻ പാടില്ല ഓക്കെ അപ്പം നമ്മൾ ഈ ബ്രിക്കിന് വേണ്ടിയിട്ടുള്ള ബ്രിക്കർത്ത് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ടെസ്റ്റുകൾ നടത്താറുണ്ട് കൺസിസ്റ്റൻസി ടെസ്റ്റ് പിന്നെ ടെസ്റ്റ് ഫോർ മോൾഡിംഗ് പ്രോപ്പർട്ടി ആൻഡ് ടെസ്റ്റ് ഫോർ ഡിഫോമേഷൻ ആൻഡ് ഷ്രിങ്കേജ് ഓൺ ബേണി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുന്നത് നമ്മുടെ ബ്രിക്ക് ഉണ്ടാക്കുന്നത് ബ്രിക്കർത്തിൽ നിന്നാണ് അപ്പോൾ ഈ ബ്രിക്കർത്ത് എങ്ങനെയുള്ളതായിരിക്കണം ഈ നമ്മൾ ഈ ബ്രിക്കിനെ മോൾഡ് ചെയ്യുമ്പോൾ മോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലാക്കി എടുക്കുന്നതിനെയാണ് മോൾഡിങ് എന്ന് പറയാം പിന്നെ ഡ്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉണക്കുക അല്ലേ അപ്പോൾ ഇങ്ങനെ ഡ്രൈ ചെയ്യുമ്പോഴും മോൾഡിങ് ഒന്നും ആ ബ്രിക്കിൽ എന്തുണ്ടാവാൻ പാടില്ല ക്രാക്കുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയായിരിക്കണം ഒരു നല്ല ബ്രിക്കറത്ത് ഉണ്ടാവേണ്ടത് ഓക്കെ അതിനപ്പം നല്ല ഗുഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം ഇനി നമുക്ക് എന്താണ് ഒരു ഗുഡ് ബ്രിക്ക് എർത്തിനുണ്ടാവേണ്ട ക്വാളിറ്റികൾ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ഇറ്റ് മസ്റ്റ് ഹാവ് പ്രോപ്പർ പ്രൊപ്പോർഷൻ ഓഫ് സാൻഡ് സിൽറ്റ് ക്ലേ അപ്പോൾ ഈ ഒരു നല്ലൊരു ബ്രിക്കൽ എന്തുണ്ടായിരിക്കണം സാൻഡ് സാൻഡും സിൽട്ടും ക്ലേയും ഗുഡ് പ്രൊപ്പോഷനിലായിരിക്കണം എന്ന് പറയുന്നത് എന്താണ് സാൻഡ് എന്ന് പറഞ്ഞാൽ മണലാണ് അല്ലേ സാന്റിനേക്കാളും കരം കുറഞ്ഞതാണ് സിൽറ്റ് ഓക്കെ പിന്നെ ക്ലേ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് ഈ മൂന്നെണ്ണവും കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം നല്ലൊരു ബ്രിക്കറുത്തിൽ ഉണ്ടാവേണ്ടത് രണ്ടാമത്തേത് ഇറ്റ് മസ്റ്റ് ബി ഹോമോജിനസ് ആയിരിക്കണം അതായത് ഈ നല്ലൊരു ഗുഡ് ബ്രിക്കറത്ത് എപ്പോഴും എല്ലായിടത്തും ഒരുപോലെയായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് മൂന്നാമത്തേത് ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് പ്ലാസ്റ്റിസിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിക്ക് അറുത്തിന് നല്ല പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കണമെങ്കിൽ അതിന് നല്ല പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവണം അല്ലേ നാലാമത്തേത് ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ലംസ് ഓഫ് ലൈം ഓർ ക്യാങ്ക അതായത് നമ്മൾ ബ്രിക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബ്രിക്ക് അറുത്തിൽ കട്ടകളൊന്നും ഉണ്ടാവാറില്ല ഉണ്ടാവാൻ പാടില്ല അതായത് ലൈമിൻ്റെ കട്ടകളൊന്നും ആ ബ്രിക്കറത്തിൽ ഉണ്ടാവാൻ പാടില്ല ഈ കാൻകാർ എന്ന് പറഞ്ഞാൽ ഒരു ലൈമിൻ്റെ ക്ലാസ് ഈ ടൈപ്പ് ലൈമാണ് ലൈമാണോ കാൻകാർ എന്ന് പറയുന്നത് അത് ലൈമ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇനി അഞ്ചാമത്തേത് ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഏർത്ത് കണ്ടെയിൻ ആൽക്കലൈൻ സോൾട്ട് കാൻകാർ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്കറത്തിൽ ആൽക്കലൈൻ സോൾട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അതായത് ആൽക്കലൈൻ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഈ നമ്മുടെ ആൽക്കലി പോലുള്ള സോൾട്ട് ലവണം ലവണം അതാണ് ആൽക്കലൈൻ സോൾട്ട് എന്ന് പറയുന്നത് ഓക്കെ ആറാമത്തേത് ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം പെബിൾസ് ഗ്രിട്ട് ആൻഡ് ലംസ് ഓഫ് എർത്ത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്ക് എർത്തിൽ ഈ പെബിൾസും ഗ്രിറ്റുകളും ഒന്നും ഉണ്ടാവാൻ പാടില്ല പെബിൾസ് പറഞ്ഞാൽ വലിയ വലിയ കല്ലുകളൊക്കെയാണ് കേട്ടോ ഇനി ഏഴാമത്തേത് ഇറ്റ് ഷുഡ് ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ വെജിറ്റബിൾ ആൻഡ് അതർ ഓർഗാനിക് മാറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്കറത്തിൽ വെജിറ്റബിൾ മാറ്റേഴ്സോ അങ്ങനെയുള്ള വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ക്ലീൻ ആയിട്ടായിരിക്കണം ബ്രിക്കറുത്ത് ഉണ്ടാവേണ്ടത് എട്ടാമത്തേത് ഇറ്റ് ഷുഡ് നോട്ട് മിക്സ് വിത്ത് സോൾട്ടി വാട്ടർ അതായത് നമ്മളിപ്പം ബ്രിക്കറത്തിൽ എന്താണ് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി വെള്ളം ആഡ് ചെയ്യാറുണ്ട് അല്ലേ അപ്പം ഉപ്പിൻ്റെ കണ്ടൻറ് കൂടുതലുള്ള വാട്ടറുകൾ ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഈ സോൾട്ട് കണ്ടന്റ് കാരണം എഫ്ലൂറസെൻസ് എന്നൊരു ഡിഫക്റ്റ് ഉണ്ടാവും അതായത് ബ്രിക്കിൻ്റെ മുകളിൽ മുകളിലായിട്ട് വൈറ്റ് പൗഡർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഈ സോൾട്ട് കണ്ടന്റ് കൂടുതലാവുന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് സോൾട്ട് അടങ്ങിയിട്ടുള്ള വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത് ഓക്കെ ഇനി നമുക്ക് ബ്രിക്കിൻ്റെ ബ്രിക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമ്മൾ ക്ലേയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ബ്രിക്ക് അപ്പോൾ അതിൻ്റെ ബ്രിക്കിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇപ്പം കോമ്പറ്റീറ്റീവ് എക്സാമുകളിലൊക്കെ നിങ്ങളെടുത്ത് ചോദിക്കും അതായത് ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ നയൻറ്റീൻ ഇൻറ്റു നയൻ ഇൻറ്റു നയൻ സെൻറ്റിമീറ്റർ അതായത് ഇതിപ്പോൾ ഒരു ബ്രിക്കാണെന്ന് കരുതുക ഇതിപ്പോൾ ഒരു ബ്രിക്കാണെന്ന് കരുതി കഴിഞ്ഞാൽ ഇവിടെ നയൻ സെൻറ്റിമീറ്റർ ഇവിടെ നയൻറ്റീൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻ സെൻറ്റിമീറ്റർ അങ്ങനെയായിരിക്കും സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് ഇനിയിപ്പം നിങ്ങളോട് മോഡുലാർ സൈസ് എന്ന് ചോദിക്കും മോഡുലാർ സൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയ കേട്ടോ മോഡുലാർ സൈസ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ആണ് കേട്ടോ അതും സെൻറ്റിമീറ്ററിലാണ് എന്തുകൊണ്ടാകും എല്ലാത്തിൻ്റെ കൂടെ ഒരു സെൻറ്റിമീറ്റർ ആഡ് ചെയ്തു ഈ ഒരു സെൻറ്റിമീറ്റർ മോർട്ടാറിൻ്റെ ആണ് ഓക്കെ അപ്പോൾ മോഡുലാർ സൈസ് എത്രയാണ് ട്വൻറ്റി ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ ഇതൊക്കെ ബ്രിക്കിൻ്റെ കാര്യത്തിലെ ബേസിക് കാര്യങ്ങളാണ് എപ്പോഴും ആ എല്ലായിടത്തും ചോദിക്കുന്നതാണ് അതുകൊണ്ട് അറിഞ്ഞിരിക്കുക എന്താ പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ് നയൻറ്റീൻ ഇൻറ്റു നയൻ ഇൻറ്റു നയൻ സെൻറ്റിമീറ്റർ ആണ് ഇനിയിപ്പം മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ ആണ് ഈ ട്രഡീഷണൽ ബ്രിക്കിൻ്റെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ ട്വൻറ്റി ത്രീ ഇൻറ്റു ലെവൻ പോയിൻ്റ് ഫോർ ഇൻറ്റു സെവൻ പോയിൻറ്റ് സിക്സ് മീറ്റർ അതാണ് ആ റേഞ്ചിലാണ് നമ്മളെ ട്രഡീഷണൽ ബ്രിക്ക് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ബ്രിക്ക് ട്വൻ്റി ത്രീ ഇൻറ്റു ലെവൻ പോയിൻ്റ് ഫോർ ഇൻറ്റു സെവൻ പോയിൻറ്റ് സിക്സ് ഇത് ലെങ്ത്ത് വിടുത്ത് ഹൈറ്റ് അതാണ് കേട്ടോ ഈ മൂന്നെണ്ണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സ്റ്റോണും ബ്രിക്കും തമ്മിലുള്ള കമ്പാരിസൺ പരിചയപ്പെടാം അപ്പം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിക്കിനേക്കാളും വലുതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോൺ അല്ലേ അപ്പം ബ്രിക്ക് എന്താണ് ലൈറ്റാണ് കനം കുറഞ്ഞതാണ് ബ്രിക്ക് നമുക്കറിയാം സ്റ്റോൺ എവിടെന്നാണ് കിട്ടുന്നത് റോക്കിൽ നിന്നാണ് പാറയിൽ നിന്നാണ് ബ്രിക്ക് എവിടെന്നാണ് കിട്ടുന്നത് കളിമണ്ണിലാണെന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി സ്റ്റോണ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലേ ഹോളുകളോ ഫ്ലോസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷെ ബ്രിക്കിൽ ഉണ്ടാവാൻ പറ്റാത്ത എന്താ ലംബുകൾ അതായത് കട്ടകളോ ക്രാക്കുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇത് ഹാർഡാണ് ടഫാണ് സ്റ്റോൺ വളരെ ഹാർഡല്ലേ ടഫാണ് ഇത് ഹാർഡാണ് പക്ഷേ സൗണ്ട് ഉണ്ടായിരിക്കും ടഫല്ല ബ്രിക്കിനേക്കാളും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് സ്റ്റോൺ ആണ് അതാണ് അടുത്ത കമ്പാരിസൺ ഇനി നമ്മൾ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാട്ടർ അബ്സോപ്ഷൻ ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് ബ്രിക്കിൻ്റെ എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ആവാം അതായത് ഓരോന്നിനും ഓരോ ഓരോ വാട്ടർ അബ്സോർപ്ഷൻ ആണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് വേറെ സെക്കൻഡ് ക്ലാസ്സിന് തേർഡ് ക്ലാസ്സിന് പക്ഷെ പതിനാറ് ശതമാനത്തിൽ കുറവാവരുത് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോപ്ഷൻ അപ്പം നമ്മുടെ സ്റ്റോണിന് എന്ന് പറഞ്ഞാൽ യൂണിഫോം കളറാണ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെയല്ലേ ബ്രിക്ക് യൂണിഫോം കളറാണ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും സ്റ്റോണിന് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കും സ്റ്റോണിനേക്കാൾ ഡ്യൂറബിലിറ്റി കുറവാണ് ബ്രിക്കിന് ഉണ്ടാവുക ഓക്കെ അപ്പം നമ്മൾ സ്റ്റോണ് സാധാരണ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് അതായത് സ്മോക്കുകൾ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്റ്റോൺ ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ എന്താണ് ബ്രിക്കിന് ഈ ആസിഡും സ്മോക്കും റെസിസ്റ്റ് ചെയ്യുന്നത് സ്റ്റോണിനെ അപേക്ഷിച്ച് കുറവാണ് ആ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് സ്റ്റോണിനെ അപേക്ഷിച്ച് ബ്രിക്കിന് കുറവാണ് സ്റ്റോണിൻ്റെ കേസിൽ അതിനെ ഡ്രസ്സിങ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെ കോസ്റ്റ്ലിയാണ് അതായത് ചിലവ് കൂടുതലാണ് ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവാണ് ഇനി ഈ സ്റ്റോണിലേ ചെയ്യുന്നതിന് സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുമ്പോൾ പൈസ കൂടുതലല്ലേ ബ്രിക്ക് വർക്കിനേക്കാളും അതായത് ലേബർ കോസ്റ്റ് കൂടുതലാണ് സ്റ്റോണിൽ ബ്രിക്കിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ ഈ സ്റ്റോണിൻ്റെയും ബ്രിക്കിൻ്റെയും ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്റ്റോണും ബ്രിക്കും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി പിന്നെ അതേപോലെ തന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു ലേബർ കോസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം ഓക്കെ ഇനി നമുക്ക് ബ്രിക്കിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മുടെ ബ്രിക്കിൽ അടങ്ങിയിട്ടുള്ളത് നോക്കാം സിലിക്കുണ്ട് അലൂമിനിയുണ്ട് ലൈമുണ്ട് ഓക്സൈഡ് ഓഫ് അയണ് മഗ്നീഷ്യം ഇത് മാത്രം ഇത്രയുമാണ് നമ്മുടെ എന്തിലുണ്ടായിട്ടുള്ള ബ്രിക്കിൽ അടങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ സിലിക്ക ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സിലിക്ക നമ്മുടെ ബ്രിക്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് സിലിക്കയാണ് ഏകദേശം അൻപത് മുതൽ അറുപത് ശതമാനം വരെ സിലിക്കയാണ് ഇപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമ്പിൽ ഇങ്ങനെ ചോദിക്കും ബ്രിച്ച് കണ്ടൻറ്റ് ഈസ് മോസ്റ്റ് ഹയസ്റ്റ് ഇൻ ബ്രിക്ക് ബ്രിക്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻറ് ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സിലിക്കാണ് ഏകദേശം അൻപത് മുതൽ അറുപത് ശതമാനം വരെ ഓക്കെ എന്താണ് സിലിക്കയുടെ ഫങ്ഷൻ ഈ ക്രാക്കും ഷ്രിങ്കേജും പ്രിവെൻറ്റ് ചെയ്യുക ഒഴിവാക്കുക എന്നതാണ് സിലിക്കയുടെ ധർമ്മം പക്ഷേ ഈ സിലിക്ക കൂടുതലായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം സിലിക്ക കൂടുതലായി കഴിഞ്ഞാൽ കോഷം നഷ്ടപ്പെടുകയും പെട്ടെന്ന് ബ്രിക്ക് പൊട്ടിപ്പോവാനും ഇടയുണ്ട് ഓക്കെ എന്താണ് സിലിക്കയുടെ ഫങ്ഷൻ എന്താണ് ക്രാക്കും ഷ്രിങ്കേജും ഒഴിവാക്കുക എന്നാണ് സിലിക്കയുടെ ഫങ്ഷൻ പക്ഷേ സിലിക്ക കണ്ടൻറ്റ് കൂടുതലായി കഴിഞ്ഞാൽ എന്തു ചെയ്യും കോഷം നഷ്ടപ്പെട്ട് പെട്ടെന്ന് ബ്രിക്ക് അഥവാ ബ്രിക്ക് ഇഷ്ടിക പൊട്ടിപ്പോകും ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടികയാണ് കേട്ടോ ഓക്കെ അടുത്തത് അലൂമിന അലൂമിന ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഏതാണ് ബ്രിക്കിലെ പ്രിൻസിപ്പൽ കോൺസ്റ്റുവൻ്റ് എന്ന് ചോദിക്കും പ്രിൻസിപ്പൽ കോൺസ്റ്റൻസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് അത് അലൂമിനിയാണ് കേട്ടോ പ്രധാനപ്പെട്ടത് അപ്പോൾ അലൂമിനിയ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അലൂമിനിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുക എന്നാണ് ഓക്കെ അപ്പോൾ അലൂമിനിയ കൂടിയാൽ എന്താ പ്രശ്നം ഉണ്ടാവുക ഈ ബ്രിക്ക് നമ്മുടെ ഇഷ്ടിക ചുട്ടെടുക്കുമ്പം ഷ്രിങ്കേജും ക്രാക്കും ഉണ്ടാവും അതാണ് അലൂമിനിയ കൂടിയാൽ ഉണ്ടാവുന്നത് അടുത്തത് ലൈമാണ് എന്ന് പറഞ്ഞാൽ അത് അഞ്ച് ശതമാനത്തിൽ കൂടുതലാവാൻ പാടില്ല എന്താണ് ലൈമിൻ്റെ ഫങ്ഷൻ സിലിക്കയെ ഫ്യൂസ് ചെയ്യാൻ സഹായിക്കുക എന്നാണ് ലൈമിൻ്റെ ഫങ്ഷൻ പക്ഷെ ലൈമിൻ്റെ വാല്യൂ കൂടുതലായി കഴിഞ്ഞാൽ ബ്രിക്ക് പെട്ടെന്ന് എന്തു ചെയ്യും മെൽറ്റ് ചെയ്തു പോവും ഒരുകിപ്പോവും എന്നിട്ട് അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും അതാണ് ലൈമ് കൂടിയാൽ സംഭവിക്കുന്നത് ഇനി അയൺ ഓക്സൈഡ് ബ്രിക്കിന് ആ ഒരു കളറില്ലേ റെഡ് കളർ പോലത്തെ ഒരു കളറ് ആ കളർ കൊടുക്കുന്നത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് അയൺ ഓക്സൈഡ് ആണ് അതിൽ കോമ്പോസിഷൻ അഞ്ച് മുതൽ ആറ് ശതമാനം വരെയാണ് ഇനിയിപ്പം അയൺ ഓക്സൈഡ് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഒരു ഇഷ്ടിക ഒരു ബ്ലാക്ക് കളറായിട്ട് പോകും അടുത്തത് മഗ്നീഷ്യ മഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ ഒരു ശതമാനം വരെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫ ഒരു യെല്ലോ ടിൻ്റ് കൊടുക്കും ബ്രിക്കിന് ഒരു യെല്ലോ ഒരു കളർ കൊടുക്കുന്നത് മഗ്നീഷ്യാണ് ഇതിൻ്റെ വാല്യൂ കൂടുതലായി കഴിഞ്ഞാൽ ബ്രിക്ക് എന്ത് ചെയ്യും നശിച്ചു പോകും ഓക്കെ അപ്പം ഇനി അടുത്ത നമുക്ക് പറയാനുള്ള ഒരു നല്ലൊരു ബ്രിക്കിന് ഉണ്ടാവേണ്ട സ്വഭാവം എന്തൊക്കെയാണ് അതിന് നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജുകളായിരിക്കണം ഉണ്ടാവേണ്ടത് രണ്ടാമത് പറയണതെന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഹൈറ്റിൽ നിന്നും ബ്രിക്ക് ബ്രിക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മീറ്റർ ഹൈറ്റിൽ നിന്ന് ബ്രിക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും പൊട്ടിപ്പോകരുത് അതാണ് രണ്ടാമത്തെ ഗുണനം സ രണ്ടാമത്തെ സ്വഭാവം ഇനി മൂന്നാമത്തെ പറഞ്ഞാൽ അതിന് തെർമൽ കണ്ടക്റ്റിവിറ്റി അതായത് ചൂട് കടത്തിവിടാനുള്ള കഴിവ് ബ്രിക്കിന് കുറവായിരിക്കണം ഹീറ്റ് ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ബ്രിക്ക് സൗണ്ട് പ്രൂഫ് ആയിരിക്കണം സൗണ്ടിനെയും കടത്തിവിടരുത് അടുത്തത് ബ്രിക്ക് വെൻ ബ്രോക്കൺ ഷാൾ ഷു ഹോമോജിനസ് ആൻഡ് യൂണിഫോം കോമ്പാക്റ്റ് സ്ട്രെച്ച് ഫ്രീ ഫ്രം വോയിഡ് അതായത് ബ്രിക്കിന് എപ്പോഴും ഒരു ഹോമോജിനസ് ആയിട്ടുള്ള സർഫസ് ആണ് ഉണ്ടാവേണ്ടത് അടുത്തത് നമ്മൾ ബ്രിക്ക് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചാലും അതിൻ്റെ മുകളിൽ വൈറ്റ് പൗഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പറ്റില്ല ഉണങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ പിന്നെ അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയായിരിക്കണം അൻപത്തഞ്ച് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനേക്കാളും കുറവാകാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രിക്കിലെ ബേസിക് കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടാം ഓക്കെ താങ്ക്